കേറ്റേറ്റ് ക്ലാസ്സിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കേറ്റേറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 15 ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഒന്നാമത്തെ ചോദ്യം, ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ, ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി ബന്ധമുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്, മക്കലൻഡ്. ശ്രീബുദ്ധൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അഹിംസയുടെ പ്രതിരൂപമായിട്ടാണ്. ആൽപോർട്ടിൻ്റെ സിദ്ധാന്ത പ്രകാരം ഈ സവിശേഷത വിശേഷിപ്പിക്കാവുന്നത്. ശ്രീബുദ്ധ ഈസ് നോൺ ഫോർ ഹിസ് നോൺ വയലൻസ് ഇൻ ഹിസ്റ്ററി. അക്കോർഡിംഗ് ടു ആൽപോർട്ട് തിയറി ഓഫ് പേഴ്സണാലിറ്റി, ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ക്യാൻ ബെസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് അസ്. അപ്പോൾ ശ്രീബുദ്ധൻ്റെ അഹിംസ എന്ന് പറയുന്നത് ഏതിൽ വരുന്നതാണ്? മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രേറ്റ്സിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ബഹുമുഖ ബുദ്ധിയുടെ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അതായത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഏതാണ്? യുക്തിപര ഗണിത ബുദ്ധി, ആന്തരിക വൈയക്തിക ബുദ്ധി, ഭാഷാപര ബുദ്ധി, ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സർഗപര ബുദ്ധി ഈ പറയുന്ന മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൽ ഉൾപ്പെടാത്തതാണ്. പുതിയ അറിവിനെ ഉൾക്കൊള്ളാൻ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയ ഏതാണ്? മോഡിഫിക്കേഷൻ ഇൻ ദ എക്സിസ്റ്റിംഗ് സ്കീമ ടു ഇൻക്ലൂഡ് എ ന്യൂ ഇൻഫർമേഷൻ. നമുക്ക് കിട്ടുന്ന പുതിയൊരു അറിവിനെ നമ്മൾ ആഡ് ചെയ്യുവാണ്. അപ്പോൾ നിലവിലെ സ്കീമയിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അധിനിവേശനം എന്ന് പറയുന്നത്. ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ഷൻ റിസർച്ച് എപ്പോഴാണ് നടത്തുന്നത്? ക്ലാസ്സിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പഠന പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ടു സോൾവ് ഇമ്മീഡിയറ്റ് ലേണിംഗ് പ്രോബ്ലംസ് ഇൻ എ ക്ലാസ്. കേരളത്തിൽ ലോവർ പ്രൈമറി തലത്തിൽ നിലവിലുള്ള ഗ്രേഡിംഗ് രീതി, ദ ഗ്രേഡിംഗ് സിസ്റ്റം ദാറ്റ് ഈസ് ഫോളോഡ് അറ്റ് ദ ലോവർ പ്രൈമറി ലെവൽ ഇൻ കേരള. ഏതാണ്? ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്, ഓപ്ഷൻ എ. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ ക്ലാസ് റൂം പഠന രീതികൾ പൊതുവെ, ബിഹേവിയറിസ്റ്റ് ക്ലാസ്സസ് ആർ ജനറലി. എങ്ങനെയാണ് ബിഹേവിയറിസ്റ്റ് ക്ലാസ്സസ്? എങ്ങനെയാണ്? ടീച്ചർ സെൻറ്റേർഡ് ആയിരിക്കും, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, പ്ലസ് ടു പരീക്ഷയിൽ പരാജയപ്പെട്ട വിനോദ് തൻ്റെ മൂത്ത സഹോദരൻ നേടിയ തിളക്കമാർന്ന വിജയത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നു. ഇവിടെ വിനോദ് അനുവർത്തിക്കുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? വിനോദ് ഹു ഫെയിൽഡ് ഇൻ ഹിസ് പ്ലസ് ടു എക്സാമിനേഷൻ ടോക്സ് അബൌട്ട് ദ ഗ്ലോറിയസ് വിക്ടറി ഓഫ് ഹിസ് എൽഡർ ബ്രദർ ഇൻ വേരിയസ് എക്സാമിനേഷൻസ്. ഹിയർ വിനോദ് ഈസ് യൂസിംഗ് ദ ഡിഫൻസ് മെക്കാനിസം ഓഫ്. ആൻസർ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ താദാത്മീകരണമാണ്, ഓപ്ഷൻ സി. ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ഓൾ ദ ഡൈവേഴ്സിറ്റി എമംഗ് ലേണേഴ്സ്, എല്ലാതരം നാനാത്വങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വിദ്യാലയ സംവിധാനമാണ്. ഏത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസം. താഴെ പറയുന്നതിൽ ഏതാണ് വിദ്യാർത്ഥി കേന്ദ്രിത സമീപനത്തിൻ്റെ സവിശേഷത അല്ലാത്തത്? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേണർ സെൻറ്റേർഡ് അപ്രോച്ച് ഓഫ് ടീച്ചിങ്? ഇപ്പോൾ ലേണർ സെൻറ്റേർഡ് അപ്രോച്ചുമായിട്ട് ബന്ധമില്ലാത്തത്, ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഡിബേറ്റ് ആൻഡ് ഡിസ്കഷൻ എമംഗ് ദ സ്റ്റുഡൻസ്. പഠിതാക്കൾക്ക് ചർച്ചയ്ക്കും സംവാദത്തിനും സാധ്യതയില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലേണർ സെൻറ്റേർഡ് ആകുമ്പോൾ എന്തായാലും അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന ചർച്ചയ്ക്കും സംവാദത്തിനും ഒക്കെ തന്നെയാണ്, നമുക്കറിയാം. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്നും ജ്ഞാന നിർമ്മിതിവാദവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പഠന ബോധന തന്ത്രം തിരഞ്ഞെടുക്കാനാണ്. സെലക്ട് ദ സ്ട്രാറ്റജി വിച്ച് ഈസ് നോ ഡയറക്ട്ലി റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്.
ഏതാണ് കറക്റ്റ് ആൻസർ? പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആണ് അല്ലേ. പിയർ ട്യൂട്ടോറിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, റെസിപ്രോക്കൽ ടീച്ചിങ്ങൊക്കെ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സാമൂഹ്യ സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായി അവർക്ക് നൽകുന്ന സവിശേഷ വിദ്യാഭ്യാസത്തിന് പറയുന്നത് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം എക്സ്റ്റെൻഡഡ് ടു ദോസ് സോഷ്യലി കൾച്ചറലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻ ടു ബ്രിങ് ദം ടു ദ മെയിൻ സ്ട്രീം ഈസ് നോൺ ആസ്. ആൻസർ അനുപൂരക വിദ്യാഭ്യാസം അല്ലെങ്കിൽ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. വെളുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് കറുത്ത പട്ടിയെ പേടി തോന്നുന്നില്ല. ഈ താഴെ പറയുന്ന എന്തിന് സമാനമാണ്? എ ചൈൽഡ് ബിറ്റൻ ബൈ എ വൈറ്റ് ഡോഗ് ഈസ് നോട്ട് അഫ്രേഡ് ഓഫ് ബ്ലാക്ക് ഡോഗ്സ്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് സബ്സ്റ്റിറ്റ്യൂഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മളെ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി പഠിച്ച സമയത്ത് ബെല്ലടിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഉമിനീർ സ്രാവം ഉണ്ടാക്കിയെടുത്തു പട്ടിക്ക് അല്ലേ. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്ത സമയത്ത് ഒരു സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ബെല്ലിൻ്റെ ടോണൊന്ന് മാറ്റുന്നു. വേറൊരു ബെല്ല് ഇങ്ങനെ കേൾപ്പിക്കുമ്പോൾ അതിന് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടാവത്തില്ല, ഉമിനീർ സ്രാവം ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ. അതിന് ആ ഒരു ബെല്ലടി ശബ്ദം അതിനറിയാം, ഏത് മോഡുലേഷനാണെന്ന് അതറിയാം. അതിന് മാത്രമേ അത് ഉമിനീ സ്രാവം വരുത്തത്തുള്ളൂ അല്ലേ. വേറെ ബെല്ലടി ശബ്ദം കേട്ടെന്നും പറഞ്ഞാൽ അതിൻ്റെ നാവിൽ വെള്ളം വരത്തില്ല. അതുപോലെ തന്നെയാണ് ഇവിടെ വെളുത്ത പട്ടി എന്ന് പറയുന്നത്. കുട്ടിക്ക് വെളുത്ത പട്ടിയെ പരിചയമുണ്ട്, അതിൻ്റെ കടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കറുത്ത പട്ടിയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിനവിടെ വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അതിനെയാണ് നമ്മൾ സ്റ്റിമുലസ് എന്താണ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ചോദക വേർതിരിവെന്ന് പറയുന്നത്. താഴെ പറയുന്ന പ്രബലന രീതികളിൽ ഏതാണ് ഏറ്റവും കുറവ് പ്രതികരണ നാശത്തിന് കാരണമാകുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ഈസ് ലീസ്റ്റ് എഫക്റ്റിംഗ് എക്സ്റ്റിങ്ഷൻ? ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, വേരിയബിൾ ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. നമ്മളെപ്പോഴും പ്രബലനം അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൃത്യമായ ഇടവേളകളിലാണ് കൊടുക്കേണ്ടത്. ഒരിക്കലും വ്യത്യസ്ത ഇടവേളകളിലല്ല റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് വേരിയബിൾ ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. താഴെ പറയുന്നതിൽ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ്ഡ് ടു അസസ് പേഴ്സണാലിറ്റി? ഏതാണ്? കേസ് സ്റ്റഡി ആണോ, MMPI, TAT, ക്വസ്റ്റ്യനെയർ? അപ്പോൾ പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാനാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കറക്റ്റ് ആൻസർ ടാറ്റ് അല്ലെങ്കിൽ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ്. MMPI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു പേഴ്സണാലിറ്റി ഇൻവെൻ്ററി ആണ് കേട്ടോ. അതിൻ്റെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്, മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻ്ററി.